കൂടെ ഉള്ളത്. 520 മാർക്ക് വാങ്ങിയിട്ട് അതായത് വീണ്ടും ഒരു ചരിത്ര വിജയം നേടിയിട്ടുള്ള നമ്മുടെ ആദർശാണ് മിസ്സിന്റെ കൂടെ ഉള്ളത്. അപ്പൊ നമ്മുടെ ആദർശ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുട്ടിയാണ്, നമ്മുടെ എക്സാമിനറിന്റെ അഗ്നി ബാച്ചിലുള്ള സ്റ്റുഡന്റ് ആണ്. സോറി, പൃഥ്വി ബാച്ചിലുള്ളതാണ്. പൃഥ്വി മീൻസ് അഗ്നിയും കൂടെ ഒരുമിച്ച് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ പൃഥ്വി ബാച്ചിലുള്ള കുട്ടിയാണ് ആദർശ് എന്ന് പറയുന്നത്. അപ്പൊ ആദർശിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പൊ ആദർശ്, ഈ ഒരു റിസൾട്ട് അറിഞ്ഞ സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു സമയത്ത് ആ ഒരു സന്തോഷമാണോ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എന്റെ റിസൾട്ട് തന്നെയാണോ കിട്ടിയത്, അങ്ങനെയൊക്കെ എന്തായിരുന്നു ആ നേരത്തെ എക്സ്പ്രഷൻ? ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായില്ല ഈ 520 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇംഗ്ലീഷ് തന്നെയാണ് ഒട്ടും എപ്പോഴും ഒട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇംഗ്ലീഷിൽ ഇത്ര നാള്. ഇപ്പൊ ഫസ്റ്റിന് ആ ഇംഗ്ലീഷിൽ തന്നെ 100 ഇത്രയും കാലം എനിക്ക് എ പ്ലസ് കിട്ടിയിരുന്നില്ല അല്ലേ? സ്കൂൾ പരീക്ഷകളിൽ ഒന്നും കിട്ടിയിട്ടില്ല. ആഹാ, എന്നിട്ട് ലാസ്റ്റ് ഇയർ എക്സാമിനാണ് ആദ്യമായിട്ട് കിട്ടി. അതൊന്നും, അതായത് ഒരു ഞെട്ടല് മാറിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ആരും ഞെട്ടലുണ്ടല്ലോ. എന്തായാലും അല്ലെ, മോൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും നന്നായിട്ട് മാത്രമല്ല, ഇപ്പൊ ഇപ്രാവശ്യത്തെ ഇംഗ്ലീഷും അതേപോലെ തന്നെ മാത്സും കുറച്ച് ഇച്ചിരി ഒരു ഡിഫറെന്റ് ആയിരുന്നു അല്ലെ. കുറച്ച് ഇത്തിരി ഇതാ ഇതുവരെ ചോദിച്ച പാറ്റേണിലായിരുന്നില്ല ഇതുവരെ ഈ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഒരു പേടി ഉണ്ടായിരുന്നോ? മാത്സും ഇംഗ്ലീഷ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നോ? മാത്സ് പിന്നെ അധികം കുഴപ്പമുണ്ടായില്ല, ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറഞ്ഞു ഈ മാർക്കൊക്കെ കിട്ടിയെന്നൊക്കെ അറിഞ്ഞപ്പോ? ഫ്രണ്ട്സും പാരന്റ്സ് ഒക്കെ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇപ്പൊ എന്തായാലും 520 കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? അവർക്ക് കുറച്ചൊക്കെ നോക്കുമായിരുന്നു, ക്ലാസ് ഞാൻ തന്നെയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ചെറിയൊരു പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നല്ലേ, പിന്നെ പക്ഷെ മൊത്തത്തിൽ കിട്ടും എന്നുള്ള ചിലപ്പോ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ മോൻ എങ്ങനെയായിരുന്നു നമ്മുടെ എക്സാമിന്റെ ഫാമിലിയുടെ ഭാഗമായിട്ട് മാറിയത്? ഞാനിപ്പോ 10th class മുതൽ യൂട്യൂബിന്റെ ഒക്കെ കാണാറുണ്ടായിരുന്നു. അപ്പൊ പ്ലസ് വണ്ണിൽ എന്തായാലും നീറ്റ് എഴുതണം എഴുതണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൈസയും കുറവാണ്, അപ്പൊ അതുകൊണ്ട് ചേർന്നു. ഓ, അപ്പൊ ആ മോന് ആഗ്രഹം നീറ്റ് എഴുതി പാസ്സാവാന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പൊ മോൻ എങ്ങനെ പഠിക്കുമ്പോ എങ്ങനെയാ? NCERT പഠിച്ച ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വായിച്ച്? NCERT ടെക്സ്റ്റ് ബുക്ക്, പിന്നെ ക്ലാസ് അങ്ങനെ ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ക്ലാസ് ആദ്യം കണ്ടിട്ട് അങ്ങനെയായിരുന്നു ക്ലാസ് കണ്ടിട്ട് NCERT നോക്കുന്നത്. ഈ എക്സാമിന്റെ ഒക്കെ സമയത്ത് ഇപ്പൊ നമുക്ക് സാധാരണ പഠിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു എക്സാമിന്റെ സമയത്തൊക്കെ പഠിക്കാം അല്ലെ? കുറച്ച് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടായിരിക്കും, നമുക്ക് കുറെ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുണ്ടായിരിക്കും. മോൻ എങ്ങനെയാ വല്ല ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെയാണോ പഠിച്ചിരുന്നത്? ഒരു പരീക്ഷയ്ക്കും ഒരു 3-4 ദിവസം ഗ്യാപ്പ് ഇട്ടാണ്ടായത്. അപ്പൊ ആദ്യത്തെ 2 ദിവസം ഇരുന്ന് അങ്ങനെ എല്ലാ പാഠങ്ങളും ഒന്ന് വായിച്ചു നോക്കും. അതിനായിട്ട് പിറ്റേ ദിവസം തന്നെ അതൊന്നും കൂടെ വായിച്ചു നോക്കും. അപ്പൊ ശരിക്കും പരീക്ഷയുടെ ടൈമിൽ ഓർക്കാൻ പറ്റിയുണ്ടായിരുന്നു. അങ്ങനെയാണ്. ഈ മോർണിംഗ് മാരത്തോൺസ് ഒക്കെ എങ്ങനെ ഹെൽപ്ഫുൾ ആയിരുന്നു? മോർണിംഗ് അധികം ഞാൻ കണ്ടിട്ടില്ലേ കൂടുതൽ. മറ്റേ ലാസ്റ്റത്തെ മറ്റേ മാരത്തോൺ കുറെ നേരം ഉണ്ടാകുന്ന മാരത്തോൺ ലൈവ് ആയിരുന്നു. നോട്ട്സ് ആണ് കൂടുതൽ റിവൈസ് ചെയ്ത്. നോട്ട്സ് ഒക്കെ ഹെൽപ്ഫുൾ ആണോ? നോട്ട്സ് ഒക്കെ എല്ലാ തന്നെയും നോക്കണ്ടേ? എല്ലാ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ നമ്മുടെ ഈ ഇപ്പൊ ഇത്രയും 520 മാർക്ക് വാങ്ങാനായിട്ട് മോന് ഈ ഒരു എക്സാമിന് ഫാമിലിയിലെ നമ്മുടെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാരത്തോൺ ലൈവുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നോട്ട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എനിക്ക് മുമ്പ് പറയാം? ഇത് 520 അവർക്ക് എക്സാമിന് തന്നെയാണ് പഠിപ്പിക്കണത്, അത്ര വരില്ല എക്സാമിന്. അത് അതിനേക്കാളും മേലെയാണ് നന്നായിട്ട്. ആക്ച്വലി നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ നമ്മള് പഠിപ്പിച്ച് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പൊ സ്റ്റേറ്റ് ടോപ്പറാണ് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ കുട്ടികളെ വന്നിരുന്ന് സംസാരിക്കാന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോ നിങ്ങളെക്കാളും കൂടുതൽ സന്തോഷം ഞങ്ങൾക്കായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും മോനപ്പത്തെ കൂടുതലും ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടാണ് മൊത്തത്തിൽ നമ്മുടെ മാത്രല്ല ക്രെഡിറ്റ് മൊത്തം ഞങ്ങൾക്ക് തരണ്ട അല്ലെ. മോന്റെയും കൂടെ ഹാർഡ് വർക്കും കൂടെ കൊണ്ടാണ്. സാധാരണ ഇപ്പൊ നമുക്കിപ്പോ ക്ലാസ്സസ് ഒക്കെ എല്ലാതും കിട്ടുന്നുണ്ടെങ്കിൽ കൂടിയും മോനത് വിചാരിക്കണം അല്ലെ, ഞാൻ പഠിക്കണം, എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് മോനത് നേടിയെടുത്തത്. അപ്പൊ മോനെ എങ്ങനെയാ ഇങ്ങനെ എപ്പോഴും ഭയങ്കര ഫുൾ ടോപ്പർ ആയിട്ടുള്ള, അതായത് എപ്പോഴും ഇങ്ങനെ ഒരു നമുക്ക് ഇടയിൽ ഒരു ഡിപ്പ് ഒക്കെ വരില്ലേ, അതായത് നമ്മൾ വിചാരിച്ച പോലെ മാർക്കൊന്നും കിട്ടാത്ത ചിലപ്പോ അവസരങ്ങൾ ഉണ്ടായിരിക്കാം. SSLC എന്തായിരുന്നു? മലയാളം മീഡിയം ആയിരുന്നോ? ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു. അപ്പൊ വലിയ ഭയങ്കര ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു? SSLC നിന്ന് നമ്മൾ പ്ലസ് വണ്ണിലേക്ക് പോകുന്ന സമയത്ത് സിലബസ് ഒക്കെ കുറച്ച് വ്യത്യാസമല്ലേ? മാത്സിനായിരുന്നു പ്രത്യേകിച്ച് ഉണ്ടായിരുന്നത്. അത്ര നല്ല ജോമെട്രി ഒക്കെ ആയിരുന്നു. പെട്ടെന്ന് സൈൻ തീറ്റയും കോസ് തീറ്റയും വന്നപ്പോ പെട്ടെന്ന് ഇതായി. സൈൻ തീറ്റയും കോസ് തീറ്റയും കാണാൻ തുടങ്ങിപ്പിക്കുകയല്ലേ, ചെറുതായിട്ടൊന്ന് ബോധമൊക്കെ പോകാൻ തുടങ്ങിയില്ലേ? പിന്നെ
സ്റ്റാർട്ടിങ് ട്രബിൾ കുറച്ചുണ്ടായിരുന്നല്ലേ എസ് എസ് എൽ സിയിൽ നിന്ന് പ്ലസ് വണ്ണിലേക്ക് വരുന്ന സമയത്ത് ഒരു ഇച്ചിരി അത് പൊതുവെ എല്ലാ കുട്ടികളും പറയാറുള്ള ഒരു കാര്യമാണ്. അത് അതിലേക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ സീൻ ഒന്നും ഉണ്ടായില്ല. ലാസ്റ്റത്തെ മറ്റേ ഈ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ അതൊക്കെ ഇപ്പൊ എന്തായി മാക്സിമം ഇന്റഗ്രേഷൻ ഒക്കെ വരുന്നത് ലാസ്റ്റത്തേക്ക് വരുന്നുണ്ടോ? കുറച്ചുള്ളൂ അല്ലേ, പേടിയുണ്ട. ഇനി പ്ലസ് ടു ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ അടിപൊളിയായിട്ടൊക്കെ വരും. പക്ഷെ അത് സ്റ്റാർട്ടിങ് മുതലേ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റും. ഇനി മോന്റെ ഹോബീസ് ഒക്കെ എന്താ? ഹോബീസ് അങ്ങനെ കണ്ടിട്ട്, അതായത് മോനിപ്പോ എക്സാമിന്റെ സമയത്ത് നമുക്കിപ്പോ കൊറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ചിലപ്പോ പറ്റിയെന്ന് വരില്ലല്ലോ. അതായത് ഇപ്പൊ കോൺസെൻട്രേഷൻ ഒക്കെ നിൽക്കുന്ന ഒരു ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ ഒറ്റ സ്ട്രെസ് ചെയ്യാൻ പഠിക്കുന്നതിന് പകരമായിട്ട് നമ്മളിങ്ങനെ ഇടയിൽ ബ്രേക്ക് ഒക്കെ എടുക്കുമല്ലോ. അപ്പൊ ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ചെയ്യാ? ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോ അല്ലാണ്ട് ഇപ്പൊ മോന്റെ ഒരു ഇപ്പൊ കൊറേ കുട്ടികളൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഈ എങ്ങനെയായിരിക്കും ഈ 500-ൽ 500 മാർക്ക് കിട്ടാ, ഈ ചേട്ടനൊക്കെ ഇപ്പൊ എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവാന്നൊക്കെ കൊറേ നമ്മുടെ നിങ്ങളുടെ ജൂനിയേഴ്സ് പ്ലെയേഴ്സ് ഒക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെ അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരിക്കും, എങ്ങനെ പഠിച്ചാലാണ് ഇങ്ങനെ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് പറ്റാന്നുള്ളത്. അപ്പൊ മോൻ എന്തായിരിക്കും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം? അതായത് മോന്റെ ഒരു സ്റ്റാ മോൻ എങ്ങനെയായിരുന്നു പഠിച്ചത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നോട്ടുകളൊക്കെ നോക്കി അതൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കും. അതുകൊണ്ട് പിന്നെ ടെസ്റ്റ് ബുക്ക് ഒക്കെ ഇരുന്ന് വായിക്കും. അതുകൊണ്ട് പിന്നെ കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴേക്കും സാധനം ആദ്യം മുതലേ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് വരണം. ഫസ്റ്റിനായിട്ട് ഇപ്പൊ ഉണ്ടായപ്പോ കുറച്ച് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി കിട്ടാണ്ടായപ്പോ. അപ്പൊ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാല് ഇപ്പൊ മാക്സിമം ടെസ്റ്റുകളൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോ മോനെ ഇപ്പൊ എക്സാമിന്റെ തലേദിവസം എന്തായിരുന്നു മോൻ ചെയ്യാ? അതായത് നാളെ ഇപ്പൊ എക്സാം ഉണ്ട്, അപ്പൊ മോനിപ്പോ കൊറേ ടോപ്പിക്സ് പഠിച്ചു തീർക്കാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ എന്തായിരിക്കും? ഞാൻ കിട്ടാത്ത തന്നെ പഠിച്ചിരുന്നേ. ആ കിട്ടാതെ പഠിക്കുമ്പോ മറ്റേതൊക്കെ അറിയാന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. കിട്ടാതെ ആകുമ്പോ നമുക്ക് ആ ടൈമിൽ തന്നെ ഓർമ്മ വരൂലേ, അങ്ങനെയാണ്. പിന്നെ അവിടെ ഇപ്പൊ മോനിപ്പോ മാത്സിലായിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സിൽ കുറെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ കുറെ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പൊ ഇതൊക്കെ എങ്ങനെയായിരിക്കും ഓർത്ത് വെക്കാനും പഠിക്കണം? ഈ ഡെറിവേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു മോനെ ഓർത്ത് വെച്ചിരുന്നത്? മനസ്സിലേക്ക് പഠിച്ചാണെങ്കിൽ കൊറച്ച് മക്കളൊക്കെ ചിലപ്പോ ആ ഡെറിവേഷൻസ് ഒക്കെ ആയിരിക്കും അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോ ചിലപ്പോ അങ്ങ് പകുതി വെച്ച് ചിലപ്പോ ഇങ്ങനെ നിന്നിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്താലേ കിട്ടാവുന്ന കാര്യമുള്ളൂ. സീനൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പോ ബയോളജിയിലാണെന്നുണ്ടെങ്കിലും ഒത്തിരി ടേംസ് ഒക്കെ ഉണ്ടായിരിക്കും, നമുക്ക് ഓർത്ത് വെക്കാനൊക്കെ കുറച്ച് ഇച്ചിരി പ്രയാസൊക്കെ ആയിരിക്കില്ലേ? അപ്പൊ അതൊക്കെ മോനെ എങ്ങനെയായിരുന്നു? അതൊക്കെ മറന്നു വീണ്ടും വീണ്ടും റിവൈസ് ചെയ്താലേ കിട്ടുള്ളൂ. റിവൈസ് ചെയ്യണം. അപ്പൊ റിവിഷൻ മോനെ എങ്ങനെയാ? അതായത് ഇപ്പൊ വീക്കെൻഡിലൊക്കെ ആയിരുന്നു റിവിഷൻ ഒക്കെ ചെയ്തിരുന്നില്ല. പിന്നെ ആള് ചില്ലറക്കാരനല്ല, കൊറേ കഴിവുകളൊക്കെ ഉള്ള ആളാണ് നമ്മുടെ ആദർശ് പറയുന്നത്. അപ്പൊ ആദർശേ, അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്താണ് ആദർശിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി എന്താന്നുള്ളത്. അതായത് ഇപ്പൊ മോന് കലോത്സവത്തിൽ എങ്ങനെ എന്തൊക്കെയായിരുന്നു പ്രോഗ്രാംസിലൊക്കെ ആയിരുന്നു പങ്കെടുത്തിരുന്നത്? കലോത്സവത്തിൽ ഞാൻ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ്. പിന്നെ മാത്സ് ക്വിസിനും പോയിട്ടുണ്ട്. അപ്പൊ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോ ഇങ്ങനെ അടിയുടെ മേലെ ഇങ്ങനെ നൂലൊക്കെ വെച്ചിട്ട്. അതിലെ മോന് ഏത് ലെവൽ വരെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ഇക്കൊല്ലം ജില്ലാതലം വരെ പോയുള്ളൂ, കഴിഞ്ഞ സ്റ്റേറ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു. മാക്സിമം പോയിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് വരെ. അപ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ കലോത്സവത്തിനൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ഇങ്ങനെ കുറച്ച് അത്യാവശ്യം ഇങ്ങനെ നമ്മൾ ചെയ്തൊക്കെ നോക്കേണ്ടി വരില്ലേ? അപ്പോ ആ സമയത്ത് ഇങ്ങനെ ക്ലാസ്സസ് ഒക്കെ മിസ് ചെയ്യും, അല്ലെങ്കിൽ പഠിക്കാനുള്ള കുറേ സമയമൊക്കെ പോയി ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇപ്പൊ കൊറേ ക്ലാസ്സസ് ഒക്കെ ഇങ്ങനെ മിസ്സായി പോകുമ്പോ നോട്ട്സ് കൊറേ മിസ്സായി പോവും, പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് കൊറേ പെൻഡിങ് ഉള്ള പോലെയൊക്കെ തോന്നുന്നു അല്ലേ?
അതെങ്ങനെയാ പിന്നെ അതൊന്ന് മേക്കപ്പ് ചെയ്തെടുത്തെ? പിന്നെ ലാസ്റ്റ് ജനുവരി ആയപ്പോഴേക്കും സ്കൂളുകളിലൊക്കെ സ്കൂളില് എല്ലാ പോർഷൻ എടുത്തു കഴിഞ്ഞു. പിന്നെ വീട്ടിലിരിക്കുന്നത് അപ്പൊ പിന്നെ റിവിഷൻ പോലെ തന്നെ ഇത് വീണ്ടും ഇരുന്ന് കണ്ട് എല്ലാം തീർത്ത് അപ്പൊ ആ ഒരു കിട്ടണ ഗ്യാപ്പില് ആ പെൻഡിങ് ഉണ്ടായിരുന്ന പോർഷൻസ് ഒക്കെ അങ്ങ് തീർത്തു അല്ലേ? അടിപൊളി. അത് ആക്ച്വലി നല്ല കാര്യമാണ്. കുറേ പേർക്ക് പ്രശ്നം പറ്റുന്നത് അവിടെയാണ്, ആ ഒരു പോർഷനിലാണ് പ്രശ്നം പറ്റുക. കാരണം എല്ലാവരും വിചാരിക്കുക, അയ്യോ ഇത് ഇത് കുറേ പെൻഡിങ് കിടക്കുന്നു, ഇനി അതൊന്നും എവിടെ എത്തില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ വെച്ച് സ്റ്റോപ്പായിപ്പോയി. പക്ഷെ അത് മോൻ കഷ്ടപ്പെട്ട് ആ കിട്ടുന്ന ഗ്യാപ്പിലൊക്കെ പഠിച്ചെടുത്ത് നമുക്കതാണ്, ക്ലാസ്സസ് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാനുള്ള ആ ഒരു വിൽ പവർ വേണം. ഓക്കെ, ഇതെന്തായാലും മോൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മോനിപ്പോ ഇത്ര ഒരു ഇതില് ഒരു ലെവലായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഫുൾ മാർക്ക് വാങ്ങിയിട്ട് ഇപ്പൊ മിസ്സിനെ വിളിക്കുന്നത്. ആക്ച്വലി ഒരു ചെറിയ കാര്യമല്ല. മോൻ ഇങ്ങനെ ക്ലാസ്സസിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ടോ? അതായത് അവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഒരു ടീച്ചിങ് സ്റ്റൈലൊക്കെ ആ രീതിക്കൊക്കെ ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവൊന്നും എനിക്ക്. അവര് ചോദിക്കുമ്പോ അവർക്ക് ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ? ഇപ്പൊ എക്സാംസ് ഒക്കെ ഈ ഇതിന് മോഡൽ എക്സാംസിനൊക്കെ മോൻ എങ്ങനെയായിരുന്നു മാർക്കൊക്കെ? മോഡൽ എക്സാമിനും ഫുൾ എ പ്ലസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആ രണ്ട് വിഷയത്തിന് ഫുൾ എ പ്ലസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ പക്ഷെ എന്നാലും ഏതൊക്കെയായിരുന്നു വിഷയത്തിന് പോയത്? എന്റെ ഇംഗ്ലീഷിനും ഹിന്ദിക്കും. ഹിന്ദിക്കായിരുന്നു പോയത്. ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതാ? ഇഷ്ടമില്ലാത്ത അങ്ങനെയില്ല, പിന്നെ മാർക്ക് പോകാനുസരിച്ച് ഇംഗ്ലീഷ് തന്നെയായിരുന്നു. മാർക്ക് പോകുന്നതിനനുസരിച്ച് ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് ഇച്ചിരി പ്രയാസമാണ്. ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ടോ? മാത്സ് തന്നെയാണ്. അപ്പൊ നമ്മുടെ അലൻ സാറിന്റെ കുട്ടിയാണ്. ഓക്കെ, അപ്പൊ മാത്സ് എങ്ങനെയാ ഫസ്റ്റ് മുതൽ ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു? അതോ ചെറുപ്പം മുതലേ ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പൊ മാത്സ് എങ്ങനെ കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള, അങ്ങനെയാണെങ്കിൽ ബയോളജി വലിയ ഇഷ്ടപ്പെടാൻ വലിയ സാധ്യത ഇല്ലല്ലോ. ബയോളജി ഓർത്തൊക്കെ കുറച്ച് പ്രയാസാണ് അല്ലേ? പക്ഷെ എന്തായാലും ഒപ്പിച്ചു പഠിച്ച കാര്യങ്ങളെ ചോദിക്കുള്ളൂ, അതുകാരണം പിന്നെ കുറച്ച് ഈസി ആയിരിക്കും അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ മോനെ ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താ? ഫ്യൂച്ചറായിട്ട് ഇപ്പൊ നീറ്റ് എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ ഭേദാവേച്ച് ചേർന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ നീറ്റ് നീറ്റിലാണ് ഇനി ഫോക്കസ് ചെയ്യുന്നത്. നീറ്റിനെ അടിപൊളിയായിട്ട് പഠിച്ച് അപ്പൊ ഇനി ഭാവിയിൽ ഒരു ഡോക്ടറൊക്കെ ആയിട്ട് വരണം എന്നുള്ളതാണ് അല്ലേ? മോന്റെ സ്ഥലം എവിടെയാ വരുന്നത്? കൊടുങ്ങല്ലൂര്. തൃശ്ശൂര്. അപ്പൊ ഇനി കൊറേ നമ്മുടെ ജൂനിയേഴ്സ് കുട്ടികളെ ഇതിപ്പോ ഈ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ട് അവരിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും അവരെ കൊണ്ട് നടക്കില്ല, ഇത് ഈ ചേട്ടൻ എന്തോ ഭയങ്കര അല്ലെ ഫുൾ ടൈം നല്ലൊരു ഒരു ഭയങ്കര ബുദ്ധിശാലി ആയിട്ടുള്ളത് കൊണ്ട് മാത്രം കിട്ടിയതാണ് എന്നൊക്കെ വിചാരിച്ച് അവരെ കൊണ്ട് നടക്കൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ അവരുടെ അടുത്ത് മോൻ എന്താ പറയാനുള്ളത്? ഇത് എല്ലാ ദിവസവും പഠിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ, പിന്നെ ചിലവനുസരിച്ച് ബുദ്ധി അനുസരിച്ച് അങ്ങനെ വ്യത്യാസം വരണ്ട്, ചിലവർക്ക് പഠിച്ചാൽ കിട്ടൂല അങ്ങനെ ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവരും കിട്ടാനുള്ളൂ. കുറച്ച് പേർക്ക് ഒരു മണിക്കൂർ അടിച്ചാൽ തന്നെ കിട്ടും, ചിലർക്ക് അത് രണ്ടു മണിക്കൂർ ആവണം, അത്രേ ആളാണോ? ഞാൻ പഠിക്കുമ്പോ അല്ല പെട്ടെന്ന് പഠിച്ചു പോകും, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞാൽ വീണ്ടും മറന്നു പോകുന്നു, വീണ്ടും പഠിക്കണം. റിവിഷൻ ചെയ്യാതെ നിർത്തിയില്ല അല്ലെ, വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യണം. അപ്പൊ അങ്ങനെ റിവിഷൻ ചെയ്തുകൊണ്ടാണ് ആദർശന് ഇത്രയും നല്ല മാർക്ക് വാങ്ങാനായിട്ട് പറ്റിയത് അല്ലെ? അപ്പൊ റിവിഷനും ആ ഒരു കൺസിസ്റ്റൻസിയും അതാണ് ആദർശിന്റെ ഈ ഒരു വിജയത്തിന് പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് അല്ലെ? അത് ആക്ച്വലി നിങ്ങൾ ഒത്തിരി നമ്മുടെ മക്കൾക്ക് വളരെയധികം ഇൻസ്പിറേഷൻ ആകേണ്ട ഒരാളാണ് നമ്മുടെ ആദർശ്. ഇതേപോലെ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ആദർശിന് ഇപ്പൊ ആദർശ് ഇംഗ്ലീഷിലെ മാർക്കൊക്കെ കേട്ടപ്പോൾ ആദർശിന്റെ ഞെട്ടിപ്പോയി അല്ലേ? എനിക്ക് ഫുൾ മാർക്കോ വെച്ചിട്ടൊക്കെ ഞെട്ടിപ്പോയി. അപ്പോ അത് ആ ആദർശ് ആ ഒരു ലാസ്റ്റ് സമയത്തും പിന്നെ അതേപോലെ തന്നെ ഓരോ ടെസ്റ്റുകൾ മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് ഇപ്പൊ ഈ മോനിപ്പോ ഇപ്പോ ഓൺലൈനിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഓഫ്ലൈനിലേക്ക് ഇപ്പൊ യൂട്യൂബിലെ ക്ലാസ്സസ് ഒക്കെ ആയിരിക്കില്ലേ ആദ്യമൊക്കെ കണ്ടിട്ടുണ്ടാവാ? അത് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ ബാച്ചിലേക്കൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു ഡിഫറൻസസ് ഒക്കെ തോന്നിയത്? അതായത് ഇപ്പൊ ബാച്ചിലിപ്പോ ഇപ്പൊ നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ ഒറ്റയടിക്കുള്ള ഒറ്റ സ്ട്രെസ്സിനുള്ള ക്ലാസ്സസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നമ്മുടെ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് ലേണിംഗ് വീഡിയോസ് ആയിട്ട് തിരിച്ചു തിരിച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബിനേക്കാളും കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിക്കായിരിക്കും ഓരോരോ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ മോന് ഒരു ഓൺലൈനിൽ നിന്ന് ഇപ്പൊ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഇതിലേക്ക് വന്ന സമയത്ത് ബാച്ചിലേക്ക് വന്ന സമയത്ത് അതായത് യൂട്യൂബിൽ നിന്ന് ബാച്ചിലേക്ക് വന്ന സമയത്ത് എന്തൊക്കെ പ്ലസ് പോയിന്റുകളാണ് മോന് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ റെക്കോർഡ് ക്ലാസ് ആകുമ്പോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇരുന്ന് കാണാം. ഇപ്പൊ ഞാൻ 2x ലിട്ടാ കാണാറ്, അപ്പൊ പെട്ടെന്ന് തീരുമല്ല. അതുകൊണ്ട് ഓഫ്ലൈൻ ഒക്കെ ആകുമ്പോ ഇപ്പൊ ഓരോ കുട്ടിക്ക് മനസ്സിലായില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട രീതി വരും. ഇതാകുമ്പോ ഞങ്ങളുടെ ഫീൽഡിനനുസരിച്ച് നമുക്ക് ടൈമും ലാഭിക്കുക, നമ്മുടെ ഫീൽഡിനനുസരിച്ച് നമുക്ക് മനസ്സിലായി അടുത്തടുത്ത് കാണാനും പറ്റും.
സിമ്പിൾ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാറ്റി മാറ്റി എനിക്ക് അത് ഓൾറെഡി അറിയാവുന്ന ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ സ്വർഗ്ഗമായിട്ട് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാൻ പറ്റും. നമ്മൾ ഇഷ്ടമുള്ള സമയത്തും അല്ലെ വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണ ഒരു ടീച്ചേഴ്സിനെ പോലെ ആയിരിക്കില്ല അല്ലെ, ഒരു ഡിഫറെന്റ് ആയിട്ടായിരിക്കും നമ്മുടെ എക്സാമിനറിലെ ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവുക. അപ്പൊ മോന് എന്താണ് നമ്മുടെ എക്സാമിനറിലെ ടീച്ചേഴ്സിൽ കണ്ടിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? എല്ലാരും പറയണ പോലെ എനർജി തന്നെയാണ്, എല്ലാ ടീച്ചർമാർക്കും നല്ല എനർജിയാണ്. എല്ലാ ടീച്ചർക്കും ഒരു ഒരു രക്ഷയില്ലാത്ത എനർജിയാണ് അല്ലേ. അല്ലെ, ഞങ്ങളിങ്ങനെ ഓക്കെ മറ്റേതിൽ പറയണല്ലോ പേപ്പർ അല്ലേ, ഞങ്ങൾ കുറച്ച് ഇച്ചിരി പൊക്കിയടിച്ചിരിക്കുന്നു. ഓക്കെ, എങ്ങനെയാ മോനെ ഇഷ്ടമാണ്? ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കുറച്ച് ചളികളൊക്കെ പറയും. ഞങ്ങൾക്കറിയാം ചളിയാണെന്ന്, പക്ഷെ എന്നാലും അല്ലേ നിങ്ങൾ ഇവർ ഉറങ്ങാണ്ടിരിക്കണല്ലോ എന്നൊക്കെ അടിച്ചിട്ട് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യണമല്ലോ എന്നൊക്കെ വെച്ച് പറയുന്നൊക്കെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ മോനെ ഫേവറേറ്റ് ആയിട്ട് ടീച്ചർ ആരാ? ഇഷ്ടമാണല്ലേ, അങ്ങനെ എക്സ്പീരിമെന്റ്സ് ഒക്കെ ചെയ്ത് അങ്ങനെ കാണിച്ചാലും ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെ, ക്ലാസ്സസ് ഒക്കെ അടിപൊളി. ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെ മോനിനി മോന്റെ ആഗ്രഹമായിട്ടുള്ള ആ ഒരു ഡോക്ടർ ആകണം എന്നുള്ളതല്ലേ മോന്റെ ആഗ്രഹം, അപ്പൊ അതിലേക്ക് വേഗം എത്താനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ഇതേപോലെ തന്നെ ഇനി നമുക്ക് പ്ലസ് ടുവിലും ഇതേപോലെ ഇരുന്ന് മിസ്സിന്റെ കൂടെ ഇരിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ടുവിലും ഇതേപോലെ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ മിസ് ഒന്നും കൂടെ കൺഗ്രാറ്റ്സ് തരികയാണ്. അടിപൊളിയായിട്ട് ഇനിയും പഠിക്കുക, മുന്നേറുക, മോനെ ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള കോഴ്സൊക്കെ സെലക്ട് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ആദർശിൻ്റെ അമ്മയും അനിയത്തിയാണുള്ളത്. അപ്പോൾ ഇനി ആദർശിൻ്റെ കുറച്ച് ആദർശ് പറയാത്ത കുറച്ച് സീക്രട്ടുകളൊക്കെ നമുക്ക് അമ്മയോടും അനിയത്തിയോടും നമുക്ക് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ആദർശ്, വീട്ടിലെങ്ങനെയാണ് ഫുൾ ടൈം ഇരുന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണോ? ഫുൾ ടൈം ഇരുന്ന് പഠിക്കാറില്ല, എക്സാം ടൈമിലും അത്ര ഇരുന്ന് പഠിക്കുന്നു. ഇടയിൽ എങ്ങനെ ഇങ്ങനെ ഫുട്ബോൾ കളിക്കാൻ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി കൂടുതലാണ്. നാട്ടിലെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളി ചിരി ബഹളമായിട്ട് നടക്കുന്ന ഒരാളാണോ? കുറച്ച് സൈലന്റ് ആണ്, പക്ഷെ എന്നാലും ഇങ്ങനെ ഇടയിലൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ പോകാറുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ടെൻഷനൊക്കെ വരാറുണ്ടോ? ഇവയെ ഇന്ന് പഠിക്കുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടോ? ആരും നിർബന്ധിക്കേണ്ട ഒരു ആവശ്യമില്ല, നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. രാവിലെ കൃത്യനിഷ്ഠ അനുസരിച്ച് 5 മണിക്ക് എണീറ്റ് രാത്രി കറക്റ്റ് ആയിട്ട് 10 മണിക്ക് തന്നെ ഉറങ്ങണം എന്നുള്ള ശീലമുള്ള കുട്ടി. അപ്പൊ ആരും പറയേണ്ട ആവശ്യമില്ല. ആദർശേ ഇപ്പോഴൊക്കെയാണ് അല്ലെ, ആദർശ ഇങ്ങനെ എന്താ ചെയ്യാ എന്നെ കുറിച്ചാണല്ലോ പറയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കയാണ്. മക്കളെ ചേട്ടൻ എങ്ങനെയാ ആണോ ചേട്ടാ, ഇങ്ങനെ അടിപൊളിയൊക്കെ കൂടാറുണ്ടോ? പാവാണോ അല്ലെ? ഇപ്പൊ പാവം എന്നൊക്കെ ഞാൻ പറയുന്നൊക്കെ വീട്ടിൽ പോട്ടെ എന്നൊക്കെ. ചേട്ടാ ഇങ്ങനെ ഇങ്ങനെ അമ്മയൊക്കെ പറയാറുണ്ടോ അതെ ഇനി ചേട്ടനെ പോലെ അതെ ഇനി നല്ല മാർക്കൊക്കെ വാങ്ങി ഇനി ആക്കണം? ആ ഇനി അടുത്തത് മോളാണ് ഇനി ഇതേപോലെ പ്ലസ് വണ്ണൊക്കെ എത്തിയ സമയത്ത് ഇനി മിസ്സിൻ്റെ അടുത്തൊക്കെ വന്ന് ഇതേപോലെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എക്സാം ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും? ഫുൾ ടൈം ഫോണിലാണല്ലോ. ഫുൾ ടൈം ഫോണിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാണാനുള്ള കാര്യങ്ങൾ മാത്രമേ കാണാറുള്ളൂ. ആളിങ്ങനെ വാട്സപ്പോ അല്ലെങ്കിൽ അതൊന്നും വാട്സപ്പിൽ മെസ്സേജുകൾ മാത്രമേ നോക്കുള്ളൂ, അല്ലാണ്ട് പിന്നെ ക്ലാസ്സുകൾ, അല്ലാണ്ട് ഫോൺ ദുരുപയോഗം ചെയ്യാറില്ല. ഞാൻ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ആളെങ്ങനെ ഇങ്ങനെ നമുക്ക് പരീക്ഷ ഇങ്ങനെ എണീപ്പിക്കാനൊന്നും അല്ലെങ്കിൽ മോനെ എണീറ്റ് പഠിക്ക് എന്നൊന്നും പറയേണ്ട ഒരു ആവശ്യം വരാം. 5 മണിക്ക് അലാറം വെച്ചു ജസ്റ്റ് ഒന്ന് വിളിച്ചെണീപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറാണ് അല്ലേ. മോനെങ്ങനെ രാവിലെ പഠിക്കുന്ന ഒരാളാണോ അതോ രാത്രിയാണോ കൂടുതൽ? 10 മണിയാകുമ്പോഴേക്കും കിടന്നത്? രാവിലെ 5 മണിക്ക് എണീക്കും. രാവിലെയാണ് കൂടുതൽ പഠിക്കാറുള്ളത് അല്ലേ. ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡോടെ കൂടെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് തലേക്ക്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും കുട്ടികളെ ഇപ്പോൾ ഓൺലൈനാണ്, ഇപ്പോൾ നമ്മുടെ ബാച്ചൊക്കെ ആണെന്നുണ്ടെങ്കിലും ഓൺലൈനായിട്ടാണ് നടന്നിരുന്നത്. അപ്പോൾ ഫുൾ ഇങ്ങനെ ഫോണിലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അച്ഛനമ്മയ്ക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഓൺലൈനായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുമ്പം? ഇപ്പോൾ പല ഇപ്പോൾ ഓഫ്ലൈനിൽ പോലെ ടീച്ചേഴ്സിനായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങനെ ഡയറക്റ്റായിട്ട് കാണുന്നൊന്നും ഉണ്ടാവില്ലല്ലോ. ഞങ്ങളിപ്പോൾ ഫോണിൽ കൂടെ ഒക്കെ ആയിരിക്കില്ല ഇവർ കാണുന്നുണ്ടാവുക. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഓൺലൈനായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ ഇവന് പഠിക്കാൻ പറ്റുമോ? ടെൻഷനൊന്നുമില്ല, നല്ല ക്ലാസ്സുകളാണ്. ഞാനും ആദ്യം ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. അമ്മയൊപ്പം ഇരിക്കാറുണ്ടായിരുന്നോ ആദ്യം? ആദ്യം കുറച്ച് ക്ലാസ്സുകളൊക്കെ കാണുമായിരുന്നു. 10ാം ക്ലാസ് തൊട്ട് അവന് യൂട്യൂബിലെ ക്ലാസ്സുകളൊക്കെ എക്സാമിൻ്റെ ക്ലാസ്സുകൾ കാണുമായിരുന്നു. അങ്ങനെ
പ്ലസ് വൺ ആയി കഴിഞ്ഞപ്പോ എന്തായാലും എക്സാമിനുള്ളിൽ തന്നെ ചേരണം എന്നുള്ള താല്പര്യം സ്റ്റേറ്റിലൊക്കെ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണോ? എല്ലാം ചെയ്തു തരാനായിട്ട് ഞങ്ങള് റെഡിയാണ്. മോൻ അങ്ങോട്ട് അടിപൊളിയായിട്ട് ഇനി സെറ്റ് ആക്കിക്കോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഒരു 520-ൽ മോനെ ഇങ്ങനെ ഫുൾ മാർക്ക് തന്നെ കിട്ടും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഫുൾ മാർക്ക് കിട്ടുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പിന്നെ മാത്സ് ഇത്ര ടഫ് ആയിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോ എന്തൊക്കെയായിരുന്നു ഇങ്ങനെ ചോദിക്കുമ്പോ ആളെന്താ പറയാ? ജസ്റ്റ് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. ആ മാർക്കൊക്കെ കാൽക്കുലേറ്റ് നോക്കുമ്പോ ചെറിയൊരു, പിന്നെ ഇംഗ്ലീഷ് മാത്രം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് അവൻ ഫുൾ മാർക്കിലേക്ക് എത്താറില്ല ഇംഗ്ലീഷ്. അപ്പൊ ഞെട്ടിയിരുന്നില്ലേ? പിന്നെ അവിടെ നിന്നിട്ട് റിസൾട്ട് അറിഞ്ഞപ്പോ അമ്മയ്ക്ക് എന്തായിരുന്നു? നല്ല സന്തോഷം. ആക്ച്വലി ഇവരെല്ലാവരും ഇപ്പൊ മോന്റെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത് മുതല് എല്ലാവരും മെസ്സപ്പ് കണ്ടോണ്ടിരിക്കായിരുന്നു. ഇവരാദ്യം ജസ്റ്റ് സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ മോനിങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോഴും അച്ഛനമ്മയും ഭയങ്കര പ്രൗഡായിട്ടായിരുന്നു അല്ലെ? ആ നിങ്ങൾക്ക് ആക്ച്വലി ഒരു പ്രൗഡ് മൊമെന്റ് ആണല്ലേ, ഇത്രയും മാർക്കൊക്കെ വാങ്ങി നമ്മുടെ സ്റ്റേറ്റ് ടോപ്പറാണ് മോനൊക്കെ അറിയുമ്പോ ഒത്തിരി സന്തോഷമല്ലേ? ഇപ്പൊ ഇപ്പൊ എന്തായിരുന്നു ആ മനസ്സിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? ഭയങ്കര അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഇനിയും ഇതേപോലെ ഇപ്പൊ ആദ്യം പ്ലസ് വൺ എത്തിയിട്ടുള്ളൂ, പ്ലസ് വണ്ണിൽ തന്നെ ഇത്രയും നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ തന്നെ പ്ലസ് ടുവിലായാലും ഇനി ബാക്കിയുള്ള ഏത് കോഴ്സാണ് മോൻ സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിലെല്ലാത്തിലും അടിപൊളിയായിട്ട് എത്താവട്ടെ. ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങളെ കാണാനായിട്ട് സാധിച്ചാൽ, ഇവിടേക്ക് വന്നതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു മക്കളെ, താങ്ക് യു സോ മച്ച്.